56 വർഷം പഴക്കമുള്ള തിരുവനന്തപുരം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം നവീകരിച്ച് പുതിയ കാഴ്ചകളുമായി തുറന്നു. കാണാമത് 8 ഗാലറികളിലായി വിശാലമായ ദൃശ്യാനുഭവമാണ് സഞ്ചാരികൾക്ക് മ്യൂസിയം സമ്മാനിക്കുന്നത്. അതിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി പുലർവിള പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന് മുമ്പിലാണ്. തിരുവനന്തപുരത്ത് ആര് വന്നാലും സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് മ്യൂസിയവും ഒപ്പം തന്നെ സൂ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. അതിൻ്റെ നവീകരിച്ച ഒരു രീതിയിലേക്ക് പോയിരിക്കുന്ന ഒട്ടേറെ കാഴ്ചകളാണ് ഈ ഒരു നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ, പുതിയ മ്യൂസിയത്തിൽ നമുക്ക് കാണാനുള്ളത്. വിസ്മയത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും അനുഭവമാണ് ഇവിടെ നിങ്ങൾക്ക് സമ്മാനിക്കുക. 1800-ലധികം പ്രദർശന വസ്തുക്കൾ. അസ്ഥികൂടങ്ങൾക്ക് മാത്രമായി ഒരു മുറി. കരയിലും കടലിലുമുള്ള വിവിധ ജീവജാലങ്ങൾ ഒന്നിച്ച് ഒരു മുറിക്കുള്ളിൽ. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ബേഡ്സ് ഗ്യാലറിയാണ്. ബേഡ്സിൻ്റെ ഒത്തിരി വിവിധതരം ബേഡ്സിൻ്റെ ഒരു ദൃശ്യഭംഗി ഇവിടെ കാണാൻ പറ്റും. എൻ്റെ സൂപ്രണ്ട് പി വി വിജയലക്ഷ്മി നമ്മളോടൊപ്പം ഉണ്ട്. ഇവിടെ ഒറിജിനൽ ബേഡ്സിൻ്റെ സ്റ്റഫ്ഡ് സ്പെസിമെൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മിക്കവാറും സ്പെസിമെൻസ് കളക്ട് ചെയ്തിരിക്കുന്നത് 1933 അന്ന് ശ്രീചിത്ര തിരുനാൾ മഹാരാജാവ് ട്രാവൻകൂർ കൊച്ചിൻ ബേർഡ് സർവേ നടത്താൻ വേണ്ടി സലീം അലീനെ വിളിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കളക്ട് ചെയ്ത ബേഡ്സിൻ്റെ ഒരു പാർട്ടാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഇതിനും വിശാലമായിട്ട കാഴ്ചകളാണ് മുകളിലുള്ളത്. നമ്മൾ ഈ പടിക്കെട്ട് കയറി പോകുമ്പോൾ തന്നെ കാണാം ഈ പടിക്കെട്ടിൻ്റെ രണ്ട് സൈഡിലും മുകളിലുമായിട്ട് വലിയ രീതിയിലുള്ള ശില്പങ്ങൾ, അത് മൃഗങ്ങളുടെ ശില്പങ്ങളാണ്, ആ ശില്പങ്ങൾ വെച്ചിരിക്കുന്നു. ഇത് കയറി ചെല്ലുന്നത് മൃഗങ്ങളുടെ ഒരു ഗ്യാലറിയിലേക്ക് തന്നെയാണ്. ഇനി പോകുന്നത് മാമൽസ് ഗ്യാലറിയിലേക്കാണ്. ഇവിടേക്ക് എത്തിയാൽ കൊടുങ്കാട്ടിലെത്തിയ പ്രതീതിയാണ്. പുലിയും കടുവയും കുരങ്ങുകളും സിംഹവും. മൃഗങ്ങളുടെ യഥാർത്ഥ തോലും പല്ലുകളുമാണ് ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. വംശനാശമുണ്ടായ ജീവികളും ഇവിടെ ഹാജരാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സംവിധാനം. ഇതൊക്കെ കണ്ടുമടങ്ങാൻ അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും ഉൾപ്പെടുന്ന കുടുംബത്തിന് 50 രൂപ മാത്രമാണ് ഫീസ്. ഈ മുതലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. 1904 കൊച്ചിയിലെ ചപ്പാനം കനാലിൽ നിന്ന് പിടിച്ച മുതലയാണ്, രണ്ടുപേരെ കൊലപ്പെടുത്തിയ മുതലയാണ്. കാട്ടിൽ പോയി യഥാർത്ഥ മൃഗങ്ങളെ ഷൂട്ട് ചെയ്യുന്ന ആവേശത്തോടെ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ ജയൻ കലിമലയ്ക്കൊപ്പം ദീപു രവതി മനോരമ ന്യൂസ്.